കുൽഭൂഷൺ ജാദവ് കേസ് റിപ്പോർട്ട് ചെയ്യാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെത്തിയ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ച് പാകിസ്ഥാനി മാധ്യമ പ്രവർത്തകർ ഭീകരവാദികളെന്ന് വിളിച്ചായിരുന്നു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ പാക് മാധ്യമ പ്രവർത്തകരുടെ ആക്രോശം. കുൽഭൂഷൺ ജാദവ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ കാണിക്കുന്ന അമിത താല്പര്യത്തിൽ വിരളി പൂണ്ടായിരുന്നു പാകിസ്ഥാനികളുടെ അധിക്ഷേപം. ഇത് വ്യക്തമാക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുൽഭൂഷൺ ജാദവിനെ പാക് സൈനിക കോടതി വിധിച്ച വധശിക്ഷ തടഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി വന്നതോടെയാണ് പാക് മാധ്യമ പ്രവർത്തകർ പ്രകോപിതരായത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി പരിസരത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് അരികെ എത്തിയായിരുന്നു പാകിസ്ഥാനിയുടെ രോക്ഷ പ്രകടനം. ഇയാൾ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ രോക്ഷ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം. എത്ര തന്നെ അധിക്ഷേപങ്ങൾ നേരിട്ടാലും കുൽഭൂഷൺ ജാദവിന്റെ മോചനത്തിനും രാജ്യ താല്പര്യത്തിനും ഉറച്ചു നിൽക്കുമെന്നാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ മാധ്യമ സമൂഹത്തിന്റെ അഭിപ്രായം. ഭീഷണി കൊണ്ടും പ്രകോപനം കൊണ്ടും ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരെ അകറ്റാമെന്ന പാകിസ്ഥാനികളുടെ മുഖത്തേറ്റ അടി കൂടിയാണ് ഈ നിലപാട്. പാകിസ്ഥാനികളുടെ പ്രകോപനം വകവെക്കാതെ ധൈര്യസമേതം ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. പാകിസ്ഥാനികളുടെ ഒരു തരത്തിലുള്ള പ്രകോപനത്തിലും വഴങ്ങാതെയാണ് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് തുടരുന്നത്. കുൽഭൂഷൺ ജാദവ് കേസിൽ ഇന്ത്യൻ മാധ്യമ സമൂഹത്തിന്റെ പ്രവൃത്തി അഭിനന്ദനാർഹമാണ്. ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് കുൽഭൂഷൺ ജാദവ് കേസിൽ ഇന്ത്യക്ക് അനുകൂലമായ വിധി വന്നത്. കുൽഭൂഷൺ ജാദവിന് പാക് സൈനിക കോടതി വിധിച്ച വധശിക്ഷ തടഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയാണ് വന്നത്. ഇന്ത്യൻ ചാരനെന്ന് മുദ്രകുത്തി പാക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച കേസിൽ ഇന്ത്യ സമർപ്പിച്ച അപ്പീലിലാണ് നിർണായക വിധി ഉണ്ടായത്. വധശിക്ഷ നൽകിക്കൊണ്ടുള്ള പാക് സൈനിക കോടതി വിധി പുനഃപരിശോധിക്കണമെന്നും കുൽഭൂഷന് നയതന്ത്ര സഹായം ലഭിക്കണമെന്നും അന്താരാഷ്ട്ര കോടതിയുടെ വിധിയിലുണ്ട്. വിയറ്റ്നാം കരാറിന്റെ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയതെന്ന് അന്താരാഷ്ട്ര കോടതി ചൂണ്ടിക്കാട്ടുന്നു. 16 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. ചാരവൃത്തി ആരോപിച്ചാണ് കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തത്. 2016 മാർച്ചിൽ ഇറാനിൽ നിന്നാണ് ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിരമിച്ച 49-കാരനായ കുൽഭൂഷനെ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം മെയ് ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ചാരവൃത്തിയും ഭീകരവാദത്തിനുമാണ് വധശിക്ഷ വിധിച്ചത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.